Hi friends, Meenu's Kitchen Atelier ellavarkkum swagatham. Njan innu vannirikkunnathu oru naadan recipe umayittanu maambada pulisheri. Enganeyanu valare tasty aayi maambada pulisheri thayaarakkavanna namukku nokkittu varam. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട് ആറ് നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നാട്ടുമാങ്ങയുടെ സീസണാണ് അപ്പോൾ എല്ലാവരും ഈ പുളിശ്ശേരി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ മാങ്ങ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മറ്റു മാങ്ങ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് മറ്റുള്ള പഴുത്ത മാങ്ങ ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ ഓതൻറ്റിക്കായിട്ടൊരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടുമാങ്ങ തന്നെ ഉപയോഗിക്കണം ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇതേ മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇതേ അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് തിളച്ച് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരണം അതുവരെ നമുക്കിത് കുക്ക് ചെയ്യാം നമ്മൾ എടുത്ത മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ ഞാൻ എടുത്ത മാങ്ങയ്ക്ക് കുറച്ച് പുളി കൂടുതലാണ് അതുകൊണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുക പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം ഞാൻ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സ്ഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം രണ്ട് മൂന്ന് ഇല കറിവേപ്പില ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇതേ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മിക്സ്ഡ് ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഇത് ഞാൻ ഒരു കപ്പ് തൈര് മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്തെടുത്ത തൈരാണ് ഇതും നമുക്ക് റെഡിയാക്കി വെക്കണം ഇതേ നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരപ്പിൻ്റെ ഒരു പച്ച മണമുണ്ട് അത് പോണം ഫ്ലെയിം മീഡിയത്തിലാണ് ഇരിക്കുന്നത് ഇതേ അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് മാറ്റിക്കൊടുക്കാം ലോയിൽ വെച്ചിട്ട് നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും തിളക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കറക്റ്റ് ചെയ്യുക എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തൈര് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ മതി ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം ഇതേ അതിനായിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ് ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം മൂന്ന് വറ്റൽ മുളക് ആഡ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ചേർക്കാം ഈ താളിപ്പ് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേ അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മീനൂസ് കിച്ചൺ ആർട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ താങ്ക് യു